പുരുഷ വസ്ത്ര സങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. പ്രമുഖ മതപണ്ഡിതൻ ബയാർത്ഥങ്ങൾക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി ഭാര്യയും മക്കളും രംഗത്ത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും ഭാര്യ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവിതത്തിൻ്റെ വന്ന ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. ഒന്നര വർഷം മുമ്പാണ് ഞങ്ങളത്ര ഒരു പ്രശ്നത്തിലേക്ക് വന്നത്. ഒരു ഫോൺ കോള് ഞാൻ പിടിച്ചതാണ് ഓപ്പറേറ്റർ നിന്ന്. ഒരു സീനായിട്ട് സംസാരിക്കുന്നത് ഒരു 28 മിനിറ്റ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം തുടങ്ങിയത്. അതിന് മുമ്പൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായത്. എന്തെങ്കിലും കൂടിയിട്ട് സോൾവ് ആക്കിയിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവും നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല കോംപ്രമൈസ് ആക്കിയിട്ട് നല്ല സന്തോഷത്തിൽ പോകുമായിരുന്നു. പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാവിട്ടുണ്ടായിരുന്നു. ഒന്നര വർഷം മുമ്പ് ഒരു ഫോൺ കോള് കേൾക്കുകയും പിന്നെ അത് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മൂപ്പര് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായി. അതുകൊണ്ട് മൂപ്പര് തന്നെ മൂപ്പര് ബന്ധത്തിൽപ്പെട്ട മൂപ്പര് ജ്യേഷ്ഠന്മാരും അവരുടെ മക്കളും തങ്ങളുടെ മക്കള് പിന്നെ ഇത്രയും ആളുകളും എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അമ്മാവനും എൻ്റെ മൂത്താപ്പയും എൻ്റെ ഉമ്മാൻ്റെ അമ്മാവനും ഉണ്ടായത്. അതും അവർ വിളിച്ചത് തന്നെയാണ്, തങ്ങൾ തന്നെ വിളിച്ചതാണ്. അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവരും കൂട്ടി അതിലെത്തി ഫാഷി എന്ന് പറഞ്ഞ ഫാഷി സ്ഥാപ് പിന്നെ കയച്ച് റസാഖ് എന്ന് പറഞ്ഞ ആള്, ഇവരൊന്നും മുന്നേ എനിക്ക് പരിചയമുള്ള ആളുകളല്ല. പിന്നെ കുഞ്ഞുട്ടി ഡോക്ടർ, കുഞ്ഞാവാച്ചി, മൂപ്പര അളിയൻ, പി എം എസ് തങ്ങൾ, മൂപ്പര അനിയൻ ചേതലിക്കോ തങ്ങൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂട്ടിയിട്ട് മൂപ്പര് ചർച്ച വെച്ചു. ആ ചർച്ചയിൽ ഇവരോട് എല്ലാവരോടും പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചതാണ്, നിങ്ങളെല്ലാവരും ഷബ്നാനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. 3 മാസത്തോളമായി കല്യാണം കഴിച്ചിട്ട്, അപ്പോൾ ഒരു കുറവും വരുത്തൂല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇന്നാന്നൊക്കെ പറഞ്ഞിട്ട് ധരിപ്പിച്ച് ഞാനതിന് പ്രശ്നം ഉണ്ടെങ്കിൽ കൂടിയിട്ട് സമ്മതിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുമായിരുന്നു. അന്ന് ആ ഫോണിൽ ഞാൻ കേട്ടത് 1.5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതുവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. അപ്പം അതിനിടയിൽ വരാൻ കാണാൻ സംസാരിക്കാൻ നിൽക്കുക. പക്ഷേ 1.5 വർഷം ഇതിന് ശേഷം നമുക്ക് അതുവരെ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ഈ 1.5 വർഷം എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് പറയണില്ലായിരുന്നു. ആ 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബായാറിന്ന് ഒരു ഫോൺ കോള്, മോൾക്ക് എൻ്റെ മോൾക്ക് ഒരു ഫോൺ കോള് വന്ന് എന്താണ് പ്രശ്നം, ബാപ്പാക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു അത് 1.5 വർഷം മുമ്പേ കല്യാണം കഴിച്ചതാണ്, കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയാണ് വോയിസ് മെസ്സേജ് കേട്ടത്, പെണ്ണിൻ്റെ വാപ്പ 3 മാസമായിട്ട് ഉള്ള പ്രായപൂർത്തിയായ സമയത്താണ് കെട്ടിച്ചു കൊടുത്തതെന്നും എന്നൊക്കെ. ഈ 1.5 വർഷത്തിന് മുമ്പ് എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയും വീട്ടിൽ കൃത്യമായിട്ട് വരുമായിരുന്നു. എല്ലാ ബുധനാഴ്ചയും ബായാർക്ക് പോകും. ഒരാഴ്ച അവിടെ ലീവ് എടുത്താലും വീട്ടിൽ ലീവ് എടുക്കാറില്ലായിരുന്നു. ബായാറ് ലീവ് എടുത്തിട്ടും വീട്ടിലും ഒക്കെ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഈ 1.5 വർഷത്തിന് മുമ്പ് ഈ ഫോൺ കേൾക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സൂര്യ അസീസ് സക്കാഫി എന്ന് പറഞ്ഞിട്ടൊരാളും സിദ്ദീഖ് സക്കാഫി എന്ന് പറഞ്ഞിട്ട് ആളും മൂപ്പരും കൂടെ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് കുറച്ച് ബിസി ആവും, അപ്പോൾ ആഴ്ചയിൽ വീട്ടിലേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് സംബന്ധിച്ചെങ്കിലും അത് കളവാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് ഈ ഫോൺ കോൾ ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടായിരുന്നില്ല ബിസിനസ് എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമായത്, തീരുമാനങ്ങളുണ്ടായതും കാര്യങ്ങളുണ്ടായതും ഒക്കെ. അടുത്ത പറയാതെ ഞങ്ങൾക്ക് നീതി കിട്ടണം. വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തൊരവസ്ഥയിൽ നമുക്ക് വീടും ഇതും കിട്ടണം. നമ്മൾ താമസിക്കുന്ന മക്കളൊക്കെ താമസിക്കുന്ന വീടാണല്ലോ, നീതി കിട്ടണം. പല പീഡനങ്ങളും നമ്മൾ നല്ല എന്താ ജീവൻ പോലെ ഭീഷണിയാണ്, നല്ല ഭീഷണിയാണ് ജീവനെ. എന്നെ കൊന്നാൽ പോലും ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞത്. അപ്പം അതിനൊക്കെ നമുക്കൊരു നീതി കിട്ടണം, ഒരു എന്താ പറയുക സേഫായിട്ട് ജീവിക്കാൻ കഴിയണം. മക്കളെ പിന്നെ പഠിപ്പ്, വീട്ടിലെ ചിലവുകൾ, സോളാർ കേടുവന്ന് കിടക്കണി, കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കണില്ല, മോട്ടർ കേടുന്ന അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം, മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്.